അരി കുതിരാൻ വയ്ക്കാനും മാവരച്ച് പുളിക്കാൻ വയ്ക്കാനും കൂടുതൽ സമയമില്ലാത്തപ്പോൾ പെട്ടെന്ന് തന്നെ സോഫ്റ്റ് പാലപ്പം തയ്യാറാക്കാം ഏകദേശം പന്ത്രണ്ട് പാലപ്പം ഉണ്ടാക്കാനായിട്ട് നമ്മളിവിടെ നന്നായി തട്ടി നിറച്ച ഒരു കപ്പ് വറുത്ത നൈസ് അരിപ്പൊടി എടുത്തിട്ടുണ്ട് അരിപ്പൊടി ഒരു ഗ്ലാസ്സിൽ അളന്നെടുത്താലും മതിയാകും പക്ഷേ നന്നായി തട്ടി നിറച്ച് തന്നെ എടുക്കണേ ഇത് ഇരുന്നൂറ് ഗ്രാം ഉണ്ടാകും എല്ലാ ചേരുവകളുടെയും കൃത്യമായ തൂക്കം ഞാൻ സ്ക്രീനിൽ എഴുതി കാണിക്കാം ഇനി നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് അരിപ്പൊടി അളന്നെടുത്ത പാത്രത്തിൻ്റെ പകുതി അതായത് അരക്കപ്പ് തേങ്ങ ചിരിവേത് അരക്കപ്പ് ചോറ് അളന്നു വെച്ചിരുന്ന ഒരു കപ്പ് വറുത്ത നൈസ് അരിപ്പൊടി നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ പഞ്ചസാര അപ്പത്തിന് നല്ല രുചിയും മണവും കിട്ടാൻ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒരു ടീസ്പൂൺ നിറയെ ചെറിയ തിരിയുള്ള ഈസ്റ്റ് എന്നിവ ചേർക്കാം ഇതിലേക്ക് അരിപ്പൊടി അളന്ന പാത്രത്തിൽ ഒരു പാത്രം നിറയെ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച വെള്ളം ചേർക്കാം മിക്സിയിൽ വെച്ചരയ്ക്കുമ്പോൾ മാവ് ചൂടാവാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ തണുത്ത വെള്ളം ചേർത്തത് ഇല്ലെങ്കിൽ സാധാ പച്ചവെള്ളം ചേർക്കാവുന്നതാണ് ഇനി നമുക്കിത് മിക്സിയിൽ വെച്ച് നന്നായി അരച്ചെടുക്കാം നന്നായി അരച്ചെടുത്ത മാവിലേക്ക് നേരത്തെ ചേർത്ത വെള്ളത്തിന്റെ പകുതി അതായത് അര കപ്പ് തണുപ്പില്ലാത്ത സാധാ വെള്ളം ചേർക്കാം ഇപ്പോൾ മൊത്തത്തിൽ ഒന്നര കപ്പ് വെള്ളമാണ് നമ്മൾ ചേർത്തത് പക്ഷേ ഇത് ആദ്യമേ ഒരുമിച്ച് ചേർക്കരുതേ അങ്ങനെ ചെയ്താൽ തേങ്ങയും ചോറും നന്നായി അരഞ്ഞു കിട്ടില്ല ഇനി നമുക്കിത് മിക്സിയിൽ വെച്ച് ഒരു മിനിറ്റ് നേരം അടിച്ചെടുക്കാം മാവ് നമ്മൾ വീണ്ടും അടിച്ചെടുത്തിട്ടുണ്ട് മാവിൻ്റെ തണുപ്പ് മാറുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഒരു മിനിറ്റ് നേരം അടിച്ചെടുത്തത് ഇനി നമുക്കിത് ഒരു സ്റ്റീൽ പാത്രത്തിലേക്ക് മാറ്റാം പാത്രത്തിലേക്ക് മാറ്റിയ ശേഷം സമയമുണ്ടെങ്കിൽ മാവ് ഇതുപോലെ നേരം കോരി ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതാണ് മാവിൽ വായുകുമലകൾ രൂപപ്പെടാനാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് ഇനി നമുക്ക് മറ്റൊരു പാത്രത്തിൽ മുക്കാൽ ഭാഗത്തോളം വെള്ളമെടുത്ത് തിളയ്ക്കാൻ ആവശ്യമായ ചൂടിൻ്റെ പകുതിയോളം ചൂടാക്കി അതിൻ്റെ മുകളിലായി മാവൊഴിച്ച പാത്രം വെച്ചു കൊടുക്കാം മാവൊഴിച്ച പാത്രത്തിന്റെ അടിഭാഗം വെള്ളത്തിൽ മുട്ടാതിരിക്കാൻ ശ്രദ്ധിക്കണേ ഇത് പണ്ട് നമ്മുടെ അമ്മച്ചിമാർ മാവ് പെട്ടെന്ന് പൊളിച്ചു കിട്ടാനായി അടുപ്പിൻ്റെ അടുത്ത് വെക്കുന്നത് പോലുള്ള സൂത്രമാണ് ഇങ്ങനെ ചെയ്താൽ തണുപ്പുള്ള കാലാവസ്ഥയിൽ പോലും മാവ് പെട്ടെന്ന് തയ്യാറാവും ഇനി നമുക്കിത് മൂടി വെച്ച് ഒരു മണിക്കൂർ മുതൽ രണ്ട് മണിക്കൂർ വരെ വെയിറ്റ് ചെയ്യാം ഇപ്പോൾ ഏകദേശം ഒന്നര മണിക്കൂറായിട്ടുണ്ട് നമുക്കിതൊന്ന് ഇളക്കി നോക്കാം ഇപ്പോൾ മഴ പെയ്ത് തണുത്തിരിക്കുന്ന സമയമാണ് എന്നിട്ടും ഒന്നര മണിക്കൂർ കൊണ്ട് മാവ് തയ്യാറായിട്ടുണ്ട് അഥവാ മാവ് റെഡി ആയിട്ടില്ലെങ്കിൽ നേരം കൂടി വെക്കണേ ഇനി നമുക്ക് ഒരു പാത്രത്തിൽ കാൽ ഗ്ലാസ് അതായത് കാൽ കപ്പ് വെള്ളമെടുത്ത് അതിലേക്ക് മുക്കാൽ ടീസ്പൂൺ ഉപ്പ് ചേർക്കാം ഉപ്പ് നന്നായി വെള്ളത്തിൽ എലയിപ്പിച്ച് മാവിലേക്ക് ചേർത്ത് കൊടുക്കാം എല്ലാം നന്നായി മിക്സ് ചെയ്യാം ഇപ്പോൾ ചേർത്ത വെള്ളം നിങ്ങളുടെ മാവിൻ്റെ പാകം നോക്കിയിട്ട് ചേർക്കണേ വളരെ ഈസി ആയിട്ട് ഇതുപോലെ കോരി ഒഴിക്കാൻ പാകത്തിലാണ് മാവ് നമുക്ക് വേണ്ടത് ഇനി നമുക്കിത് ചുട്ടെടുക്കാം അതിനായി അപ്പച്ചട്ടി ചൂടാക്കി ഫ്ലെയിം കുറച്ച് വെച്ച് മാവ് കോരി ഒഴിക്കാം ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം മാവൊഴിച്ച് ചുറ്റിയെടുത്ത് അപ്പത്തിൽ ഇതുപോലെ ധാരാളം സുഷിരങ്ങൾ വീണു കഴിഞ്ഞാൽ നമുക്കിത് മൂടി വെക്കാം പാലപ്പം ഉണ്ടാക്കുമ്പോൾ ചട്ടിയുടെ ചൂട് വളരെ പ്രധാനമാണ് അതുകൊണ്ട് ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണേ മാവൊഴിക്കുമ്പോൾ ഇതുപോലെ വലിയ ശബ്ദത്തോടെ മാവ് ഉരുണ്ടു കൂടുകയാണെങ്കിൽ ചൂട് കൂടുതലാണെന്ന് മനസ്സിലാക്കാം മാവൊഴിച്ചു പരത്തിയാലും ഓട്ടകൾ വീഴുന്നില്ലെങ്കിൽ ചൂട് കുറവാണെന്നും മനസ്സിലാക്കാം ഈ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഇതൊന്ന് ഷെയർ ചെയ്യണേ അതേപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽബട്ടൺ അടിച്ചുവിടാനും മറന്നു പോകരുതേ ഏകദേശം മുപ്പത് സെക്കൻഡ് കൊണ്ട് അപ്പം എന്ത് കിട്ടും ഇതുപോലെ എല്ലാം ചുട്ടെടുക്കാം അങ്ങനെ കുറഞ്ഞ സമയം കൊണ്ട് നമ്മുടെ സോഫ്റ്റ് പാലപ്പം തയ്യാറായിട്ടുണ്ട് എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇപ്പോൾ തന്നെ കമൻ്റ് ചെയ്യണേ മറ്റൊരു വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരാം ബൈ